് അസലുലൈക്കും അലൈക്കും അല്ലാ വാത്തു കൈഫ ഹാലുഖും ഇൻഷല്ല സന്നദ്ഹുൽ ഇല ദർസിൻ ജദീദിൻ അലിയവും ഇന്ന് നമ്മൾ പുതിയൊരു പാഠഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ് എന്നകും കഥും ഹാദിഹിൽ അസ് ഇല വൈജാബത്ത നമ്മൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത് നമുക്കിനി പുതിയ ഒരു പ്രവർത്തനത്തിലേക്ക് മുനാക്ക മാഹിയ ഇവിടെ രണ്ട് എന്താണ് കോളങ്ങൾ കാണുന്നുണ്ട് അല്ലേ ഈ കോളത്തിൽ പറയുന്നത് നിങ്ങൾ അൽ കലിമാൽ മബുദു അബിത്ത അൽ താരിഫുൻ കലിമതില്ലേ തായിൽ തുടങ്ങുന്ന വാചകങ്ങൾ നിങ്ങൾ മുകളിലെ നെസ് ഈ പാഠഭാഗം വായിച്ച് തായിൽ തുടങ്ങുന്ന വാചകങ്ങൾ നിങ്ങളൊരു കോളത്തിൽ നോട്ട്ബുക്കിലേക്ക് എഴുതണം ഇവിടെ രണ്ടാമത്തെ കോളത്തിൽ എന്താണ് എഴുതേണ്ടത് അൽ കരിമാൽ മഹ്തൂമ ബിലിയൽ അവസാനിക്കുന്ന വാചകങ്ങളും എഴുതണം ഇപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട് തായിൽ തുടങ്ങുന്നത് തഫത്ത്സ് അല്ലേ അതുപോലെ യായിൽ അവസാനിക്കുന്നത് റാഴി ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് സ്വന്തമായി തയ്യാറാക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പൊ ഇവിടെ സാറ് വേറെ ഒന്നും പറഞ്ഞു തരാം റായി വാതി അല്ലേ യാവിലവസാനിക്കുന്ന മനസ്സിലായല്ലോ അതുപോലെ തായിൽ തുടങ്ങുന്നതോ ഇവിടെ ഏതാണ് തഷ്തുണ്ടോ പാടുന്നു എന്ന് പറഞ്ഞില്ലേ അപ്പൊ അത് നിങ്ങൾ ഇതുപോലെ രണ്ട് കോളത്തിലാക്കിയിട്ട് വായിച്ചു നോക്കിയിട്ട് എഴുതണം കേട്ടോ അതിനുശേഷം ഇവിടെ നിങ്ങൾ ാ മൃഗങ്ങൾ അല്ലെ വത്തു പക്ഷികൾ അപ്പൊ ഈ നിങ്ങൾ പാഠഭാഗത്തിൽ പഠിച്ച പക്ഷികളുടെയും അതുപോലെ മൃഗങ്ങളുടെയും എല്ലാം എന്താണ് എല്ലാം പേര് ഇതുപോലെ എഴുതണം ഒരു ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട് അൽഗനം എന്താണ് ആട് അല്ലേ അപ്പൊ ആട് അതിനുശേഷം പിന്നെ പക്ഷികളുടെ പേരുകളൊക്കെ ഇതിൽ പറയുന്നുണ്ട് സാർ ഇത് പറഞ്ഞു എന്നാണ് അപ്പൊ നിങ്ങൾ സ്വന്തമായി നോട്ട്ബുക്കിലേക്ക് എഴുതുകയാണ് വേണ്ടത് അതിലൂടെ സൂചിപ്പിക്കുന്നില്ല അപ്പൊ അത് നിങ്ങൾ എഴുതുമല്ലോ ഇനി നിങ്ങൾ താഴേക്ക് വരുമ്പോൾ നോക്കിയേ ഹുനാക്ക് സൂറത്താൻ ഹുനാക്ക് സൂറത്താൻ മാതാ ഫിസൂറ സൂറത്തിൽ എന്താ ഉള്ളത് അൽ ബിൻസ് അല്ലേ ഹുനാക്ക് ബിൻസ് പിന്നെ മാതാ എന്താണ് കോഴികളും വാ വാഫാഹുഹ അതിൻ്റെ കോഴിക്കുഞ്ഞുങ്ങളുണ്ട് അല്ലേ അപ്പോൾ ഇവിടെ കോഴിക്കുഞ്ഞ് കോഴിക്കൂട്ടിൽ എന്താണ് ഈ ബിന്ത്െന്തോ ചെയ്യുകയാണ് അല്ലേ ബിന്ദിൻ്റെ വാക്ക് ഇവിടെ എഴുതിയിട്ടുണ്ട് ബാക്കി എന്തായിരിക്കും വരിക ബിന്ത് എന്താണ് ചെയ്തത് ബിന്ത് കോഴികളെ തുറന്ന് വിടുകയാണ് അല്ലേ അപ്പോൾ കോഴിക്കൂട് തുറക്കുകയാണ് ബിന്ത് ചെയ്യുന്നത് കോഴിക്കോടിനെ വാക്ക് എന്താ നിങ്ങൾ കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും ഹും എന്നാണ് പറയുക എന്താണ് ഹും എന്നാണ് പറയുക അപ്പൊ കോഴിക്കൂട് തുറക്കുന്നു എന്ന് പറയണം തുറക്കുക എന്നുള്ളതിന് നമ്മൾ പെൺകുട്ടിയാകുമ്പോ തഫ്തഹു എന്ന് പറയണം എന്തു പറയണം അപ്പൊ തഫ്തഹു അൽ ബിതുഹു അൽഹും കൂടെ ശ്രദ്ധിച്ചു നോക്ക അൽ ബിന്തു ബിതുഹു കണ്ടോ നിങ്ങൾ ആ വന്നത് ശ്രദ്ധിക്കുക വന്ന എഴുത്ത് ശ്രദ്ധിക്കുക തഫ്തഹുൽ ഹൊം അപ്പം അങ്ങനെയാണ് ഇനി ഇവിടെ ഇപ്പം ഇവിടെ എന്തായിരിക്കും പറയുക ഇവിടെയും ഒരു പെൺകുട്ടിയുണ്ട് അല്ലെ ഹുനാക്കിൻ തുൻ പിന്നെയോ തുൻ അല്ലേ വറാഹു ഹ അതിൻ്റെ കുട്ടികളുമുണ്ട് അപ്പോൾ ഇവിടെ എന്തായിരിക്കും നിങ്ങൾ വരിക എഴുതുക ഇവിടെ തുത് ഐമൂന്ന് കൊടുത്തിട്ടുണ്ട് ഈ കുട്ടി ചെയ്യുന്നത് എന്താണ് അൽ ബിൻസ് അൽ ബിൻസ് തുത്യം അപ്പോൾ കൽമത് ബിൻത്ത് അവിടെ വരും ഇവിടെ വരും അല്ലെ അൽബിൻസ് അൽബിൻസ് ഇവിടെ എന്തായിരിക്കും വരുക ആ വാക്ക് നിങ്ങൾക്ക് അറിയാലോ ഇതിനു മുമ്പ് എഴുതിയിലേ അപ്പൊ അൽബിൻസ് അതുപോലെ ഇനി നിങ്ങൾ ഈ പാഠഭാഗങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം ഇത് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം ഈ പാരഗ്രാഫ് വായിച്ച് നോക്കി അതിലുള്ള വാചകങ്ങൾ ചുവന്ന നിറത്തിലുള്ള വാചകങ്ങൾ ശ്രദ്ധിച്ച് നോക്കൂ ഇത് നിങ്ങളെ മുമ്പ് എവിടെയോ പഠിച്ചിട്ടില്ലേ അതെ ഇതിന് മുമ്പുള്ള പേജിൽ നിങ്ങൾ പഠിച്ചു ഈ വാക്കുകൾ ഈ വാക്കുകളുടെ ജം ഇവിടെ ഹഹ്ർ എന്നാൽ പൂവ് എന്നാണ് അർത്ഥം ഒരു പൂവ് അല്ലേ അപ്പോൾ കുറേ പൂക്കൾ എന്ന് പറയും അത് നമ്മൾ മുമ്പിലെ പാഠഭാഗത്തിൽ പഠിച്ചതാണ് കുറേ പൂക്കൾ എന്നുള്ളത് അപ്പോൾ അത് നിങ്ങൾ ഇവിടെ എഴുതണം അതവിടെ എഴുതിയിട്ടുണ്ട് അസ്ഹാർ എഴുതിയിട്ടുണ്ട് അതുപോലെ നോക്കിയേ ഫറാഷത്ത് ഫറാഷത്തിൻ്റെ ജമ എന്തായിരിക്കും ഫറാഷത്തിൻ്റെ ജമ അപ്പൊ നമ്മളിവിടെ ആ വാക്ക് വാക്കപ്പെടുകയോ പഠിച്ചല്ലോ ഫറാഷത്ത് ഒരു പൂമ്പാറ്റ ഫറാഷാത്ത് കുറേ പൂമ്പാറ്റകൾ അപ്പൊ നിങ്ങളത് ഇവിടെ എഴുതുകയാണ് വേണ്ടത് നോക്കിയേ അൽ ഫറാഷത്ത് അൽ ഫറാഷാത്ത് അപ്പോൾ മുഫ്രദ് മുഫ്രദ് എന്നാൽ ഒരെണ്ണം ജം എന്നാൽ കുറേ ആളുകൾ അപ്പൊ ഇവിടെ ഫറാഷത്ത് ഒരു പൂമ്പാറ്റ ഫറാഷാത്ത് കുറേ പൂമ്പാറ്റകൾ അപ്പൊ ഇതിൽ നോക്കിയേ അടുത്തത് ഏതാണ് എന്താണ് അത് നയിക്കും യാസീബ് അല്ലേ അടുത്തതോ ബുൽബുൽ 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 എന്താണ് കുയിൽ ബുൽബുൽ ബലാബിൽ എഴുതി വെക്കുക വെക്കുവോട്ടോ അതുപോലെ അടുത്ത വാക്കേതാണ് ഷജ്റത്ത് മരം അല്ലെ മരം മരോ മരോർ ഓക്കെ അതുപോലെ അൽ എന്താണ് കാലികൾ അല്ലെ കാലികൾ നാല് കാലികൾ മാഷിയത് അപ്പൊ ഇത് എഴുതി വയ്ക്കുക അപ്പൊ നിങ്ങൾ സ്വന്തമായി എഴുതുവാനും പഠിക്കുവാനും ശ്രമിക്കുക അതിന് ശേഷം നമ്മൾ വേറൊരു പാഠഭാഗത്തിലേക്ക് വേറൊരു പ്രവർത്തനത്തിലേക്ക് കൂടി വരാം ഹുനാക്ക് സൂറത്ത സുബർ കുറേ ചിത്രങ്ങളുണ്ട് അല്ലെ ആ ചിത്രങ്ങൾക്ക് അടുത്ത് കുറച്ച് വാചകങ്ങളും എഴുതിയിട്ടുണ്ട് അല്ലെ എഴുതിയിട്ടില്ലേ ഇവിടെ ഹുനാക്ക് മാത മാതാ ഫിസൂറ ഫിസൂറത്തിൻ ഫിസൂറത്തിൻ മാതാ തഫ് ബഖറ എന്താ ചെയ്യുന്ന ബക്കറ തഖിഫ് െ നിൽക്കുന്നു എവിടെ നിൽക്കുന്നത് എവിടെ നിൽക്കുന്നത് തൊഴുത്ത് അല്ലേ അൽ അൽ ഹീറ അപ്പോൾ ഇവിടെ അതിന്റെ വാചകം ഇവിടെ എഴുതിയിരിക്കുന്നുണ്ടോ തുന്നു എവിടെ തൊഴുത്തിൽ നിൽക്കുന്നു അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക ബക്കറ ഹളീറ ബക്കറയുടെ

بجار وهناك صورة آخر ماذا؟ هذا غراب 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 لا الغراب ماذا يفعل الغراب؟ الغراب يتير برق يعني لا يبرنا العش من مسكنها مسكن الغرابي العش مسكن الغرابي العش أبا غراب مسكنه عش ഇവിടെ ും അപ്പൊ നോക്കൂറു കാക്ക യുന്നു അതിന്റെ കൂട്ടിൽ നിന്ന് പറക്കുന്നു ഇവിടെ വേറൊരു ചിത്രം കാണുന്നുണ്ടല്ലോ ഹുനാഖ് മാതാ ഫിസൂറ യനാം അല്ലെ അപ്പോ ഇവിടെ അസദ് വരും അസദ് എവിടെ ഉറങ്ങുന്നത് ഫി യനാം أين ينام؟ أين يورن؟ عار عار ماذا؟ عار عار نو بري ينام الأسد في العار ينام الأسد في العار قهيل الأسد ورن منه ماذا في سورة؟ في سورة فأر ماذا؟ فأر, فأر ماذا يفعل فأر؟ الفأر, الفأر يخرج يخرج من أين؟ من لغز من لغز أذن تكودنانه എന്താണ് എലിയുടെ പൊത്ത് അതിനാണ് ലഹസ് എന്ന് പറയുക അപ്പൊ എന്താണ് പൊത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നു ഖനം അൽ ഖനം എന്ന് അതിന്റെ കൂട്ടിലേക്ക് കയറുന്നു

കൂട്ടിൽ നിന്ന് ഇറങ്ങുന്നു ഹും അല്ലെ അപ്പൊ അപ്പൊ ഇറങ്ങുന്നു മിനൽ എവിടെ നിന്ന് കോഴിയുടെ കൂട്ടിൽ നിന്ന് അപ്പൊ ഇത് സാറ് നിങ്ങൾക്ക് എളുപ്പമാകാൻ വേണ്ടി സൂചിപ്പിച്ചാണ് നിങ്ങൾ സ്വന്തമായി എഴുതി നോക്കുക അതിനുശേഷം സാറുക തന്നത് എഴുതിയെടുക്കുകയും ചെയ്യുക അപ്പോൾ നന്നായി പഠിക്കുക നമുക്ക് കൂടുതൽ രണ്ടു മൂന്ന് പ്രാവശ്യം നിങ്ങൾ അത് ചെയ്തു നോക്കുക അള്ളാഹു സുബഹാനുത്താൽ നമുക്ക് അറബി ഭാഷ നന്നായി പഠിക്കാൻ തൗഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തുഹു അടുത്തൊരു ക്ലാസ്സിൽ ഇനിയും കാണാം മസ്സലാം